നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കർഷകരുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് നോക്കിയാൽ അറിയാം, മഹാരാഷ്ട്രയിലെ ജനസംഖ്യയിൽ ഏകദേശം 70% ആളുകൾ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവരുടെ ജീവിതം അങ്ങനെയാണ്. കർഷകർക്ക് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് സർക്കാർ വലിയ രീതിയിലൊന്നും ജനകീയപരമായി ഒരു രീതിയിലുള്ള സവിശേഷതയും കൊടുത്തിട്ടില്ല എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ബി ജെ പിയുടെ അവകാശവാദം എന്ന് പറയുന്നത് ഇത്രത്തോളം കർഷകരെ സഹായിച്ച ഒരു സർക്കാരില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പൃഥ്വിരാജ് ചവാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു നിശബ്ദ തരംഗം കോൺഗ്രസ്സിന് അനുകൂലമായി ഭവിക്കുന്നുണ്ട്, അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, ഇവിടെ ശിവസേനയുടെ നേതാവായിട്ടുള്ള, അതായത് ഉദ്ധവ് താക്കറെ, കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസ്, താങ്ങുവില, അതായത് താങ്ങുവില എല്ലാ സംരംഭകർക്കും കൊടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അത്തരത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ കർഷകർക്ക്. അതുപോലെ തന്നെ ജി എസ് ടി വിത്തുകൾക്കും വിളകൾക്കും, അതായത് ഫെർട്ടിലൈസേഴ്സിനും പെസ്റ്റിസൈഡ്സിനും ഒക്കെ ജി എസ് ടി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം ഒരിക്കലും അനുവദനീയമല്ല. അതൊരിക്കലും ജനകീയപരമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ഇതൊക്കെയാണ് അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമായി ഉദ്ധവ് താക്കറെ പറയുന്നത്. ഒരുപക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആശയങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം. കൃത്യമായി ബി ജെ പി അവിടെ പറയുന്നൊരു കാര്യം, ഉദ്ധവ് താക്കറെ കോൺഗ്രസ്സുമായി ചേരുന്നതിനെക്കുറിച്ച് ഒരിക്കലും ബാൽ താക്കറയുടെ പിൻഗാമിയായി ഉദ്ധവ് താക്കറെ കാണാൻ പോലും കഴിയില്ല എന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചിരുന്നു. തെലങ്കാനയിൽ വെച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു, ഇദ്ദേഹം ബാൽ താക്കറയ്ക്ക് തന്നെ ഒരു അപമാനമാണ് എന്ന രീതിയിൽ സംസാരിച്ചതിനെക്കുറിച്ച് ഉദ്ധവ് താക്കറെ പറഞ്ഞത്, ഇത് ഡിഫമേഷന് കൊടുക്കേണ്ട കേസാണ്, കാരണം വ്യക്തിഹത്യ ചെയ്യലിന് സമാനമാണ്. ഇത്തരത്തിലേക്ക് പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് ബാൽ താക്കറയുടെ പാരമ്പര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ലെഗസിയെക്കുറിച്ചുമൊക്കെ കുറ്റം പറയാൻ ഇദ്ദേഹമാര് എന്ന ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നൊരു കാര്യം, ലോക നേതാവാണ് അദ്ദേഹം, അല്ലെങ്കിൽ വേൾഡ് ലീഡറായിട്ടുള്ള അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും മഹാരാഷ്ട്രയിലെ ജനങ്ങൾ കേൾക്കുകയാണ്. ഉദ്ധവ് താക്കറയുടെ രാഷ്ട്രീയത്തെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ല. എക്നാഥ് ഷിൻഡെയെ തന്നെയാണ് ഇവിടെ കൃത്യമായി ശിവസേനയുടെ പിൻഗാമിയായി കണക്കാക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറയുടെ സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചത് 75,000 വോട്ടുകൾക്ക് മഹാരാഷ്ട്രയിലെ ഒരു നിയോജക മണ്ഡലത്തിൽ വിജയിച്ചിരുന്നു. ഉദ്ധവ് താക്കറെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാത്തിരുന്ന് കാണൂ, യഥാർത്ഥ ശിവസേന ആരാണെന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കും, ഞങ്ങളുടെ പാർട്ടിക്ക് എല്ലായിടത്തും വോട്ട് കിട്ടും. അതുമാത്രമല്ല, എക്നാഥ് ഷിൻഡെയുടെ ഒരു സ്ഥാനാർത്ഥി പോലും ഇവിടെ ജയിക്കുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പു വരുത്തും എന്നൊരു വെല്ലുവിളി കൂടി ഉദ്ധവ് താക്കറെ നടത്തിയിട്ടുണ്ട്, സഞ്ജയ് റാവത്ത് നടത്തിയിട്ടുണ്ട്, ആദിത്യ താക്കറെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലേക്കാണ് ഒരു ഡെഡ്ലി ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഡെഡ്ലി ഫൈറ്റിൽ തീർച്ചയായും ഏതൊക്കെ രീതിയിലാണ് മഹാരാഷ്ട്രയിൽ ഇത്രയധികം പാർട്ടികൾ, അതിനകത്ത് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ശരത് പവാർ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ കോൺഗ്രസ്സിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് തെറ്റാണ്, പക്ഷേ കോൺഗ്രസിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും മുന്നിൽ നിൽക്കുന്നു, ഇതാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ശരത് പവാർ പറഞ്ഞിരിക്കുന്ന കാര്യം.